ദൂതൻ സക്രിയയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട. സക്രിയയ്ക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്നു. നീ ഇത്രനാളും പ്രാർത്ഥിച്ചത് നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ദൂതൻ വെളിപാട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സക്രിയ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാനിതെങ്ങനെ അറിയും? സക്രിയ വിശ്വാസിയാണ്, എന്നാൽ അവന്റെ വിശ്വാസം മരവിച്ചുപോയി. നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ്, എന്നാൽ എന്റെ വിശ്വാസം മരവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടത്തിലെ ഞാൻ ധ്യാനാത്മകമായിട്ട് മാറേണ്ടത്. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സക്രിയ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൂപാർപ്പണം നടത്തിയിട്ടുണ്ട്, അവൻ പുരോഹിതനാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ വിശ്വാസം മരവിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഇതൊരു രോഗാവസ്ഥയാണ്. മരവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയും അറിയില്ല, അതുപോലെ തന്നെ അതിന്റെ അവസ്ഥകളും അറിയില്ല. ഇതുപോലെ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടോ? ഈ മരവിപ്പ് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മുടെ ജീവിതത്തിലെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ മരവിപ്പ് മാറ്റാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പരിശ്രമിക്കുന്നു. എനിക്ക് തണുപ്പാൻ ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ വിശ്വാസിയ, കുറെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളില് ഒരു ജ്വലനം നടക്കുന്നില്ല. ഇതാണ് മരവിപ്പിന്റെ അവസ്ഥ. എന്റെ ഉള്ളിൽ ഒരു ജ്വലനം നടക്കുന്നില്ല. അങ്ങനെ ജ്വലിക്കാത്ത ഹൃദയമായിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജീവിക്കരുത്. ജ്വലിക്കുന്ന ഹൃദയമുള്ള എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെടും, എന്റെ കർത്താവിനെല്ലാം സാധിക്കും. അതാണ് ഒരു ജ്വലനം, അതാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിപ്പിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കാര്യമില്ല, നമ്മൾ വിശ്വാസമുണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുകയില്ല. അത് വെറുതെ ഒഴുകുന്ന ഈ വെള്ളം പോലെ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒഴുകുന്ന ഒരു ക്രിസ്ത്യാനിയാകാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.